നമസ്കാരം. ആ വരി വരി. സി എം വന്നിട്ടുണ്ട്. കുഞ്ഞലിയോ ഭയ്ക്കോ. ഓ നിങ്ങൾക്കിത് വേണം താറ സാഹിബേ. ഈ കുഞ്ഞലവയെ പോലുള്ള അറാമ്പറപ്പുകളല്ലേ നിങ്ങൾ പൊക്കപ്പിടിച്ചോണ്ട് എം എൽ എ മന്ത്രി ആക്കണമെന്നൊക്കെ പറഞ്ഞ് നടന്നത്. എന്നാ മന്ത്രി ആയപ്പോഴെങ്കിലും ഓനൊക്കെ ഒരു ഒളിവ് മറവൊക്കെ വേണ്ടേ? അത് പിന്നെ ഞാൻ ഒതുക്കി. ഈ ചത്തുപോയ ഹാജി അരുതായിരുന്നു മുതലേ. മയ്യത്ത് ജാഥ അടിപൊളിയാക്കിയെന്ന് കേട്ടു. ചത്തവന് കൊന്നവന്റെ വക റീത്ത്. ഓ മുത്തുക്കുടയും ചൂടി വന്നപ്പോ എല്ലാവന്റെ മുണ്ടാട്ടം പൊട്ടിയോ? ഐ നോ. യെസ്, റഹീം വാസ് എ ടിൻ ഹോൺ ക്രൂക്ക്. അത്തരക്കാരൻ നമ്മളെ പാർട്ടിയിലുണ്ട്, നിങ്ങളെ പാർട്ടിയിലുണ്ട്. പണ്ട് നമ്മൾ ഒന്നിച്ചു മരിച്ചപ്പോ നിങ്ങളുടെ ആചാര്യന്മാരുടെ ഹേമദണ്ഡം താങ്ങാനാവാതെ എന്റെ വാപ്പ ചങ്കു പൊട്ടിയാണ് മരിച്ചത്. ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത പ്രത്യയ ശാസ്ത്രങ്ങളുള്ള ഈ പാർട്ടിയുടെ വിഴുപ്പ് പിന്നെ ഞാൻ ചുമക്കേണ്ടി വന്നു. ക്രിമിനൽസിനെ സംരക്ഷിക്കാനല്ല, അക്ഷരം പഠിക്കാതെ അന്ധവിശ്വാസങ്ങൾ ആഴ്ന്നു കിടക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് പാർട്ടിയിൽ, അവരെ രക്ഷിക്കാൻ. അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നു എന്ന് അവർക്ക് തോന്നാൻ എനിക്ക് ഇവനെയൊക്കെ ചുമന്നേ പറ്റൂ. പൊളിറ്റിക്കൽ എത്തിക്സ് അല്ല ഇപ്പോഴത്തെ ഇമ്മീഡിയറ്റ് അജണ്ട. പ്രതിപക്ഷത്തിന്റെ ചോറുണ്ടെന്ന ഞങ്ങളുടെ കൂറ് ഭരണപക്ഷത്തിനോടാണെന്നത് അരമന രഹസ്യമല്ല. സോ യു മസ്റ്റ് ആക്ട്, യു മസ്റ്റ്. ടി വി ക്യാമറയുടെ മുന്നിൽ അഭിനയമല്ല, ഗവൺമെന്റ് ആക്ഷൻ. ഈസി. നിങ്ങളോടൊരു വാക്ക് ചോദിക്കാനാ നമ്മൾ വെയിറ്റ് ചെയ്തത്. ശക്തിയെ തൂക്കിയെടുത്ത് അകത്തോട്ട് ഇടാൻ പറയാം, മതിയോ? നോ നോ, അത് പാടില്ല. എവറി ആക്ഷൻ ദർ ഈസ് ഇൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. കൊന്നവനെ പിടിച്ചാൽ ചത്തവന്റെ ചരിത്രം നാട്ടുകാരറിയും, പാർട്ടിയുടെ ക്രെഡിബിലിറ്റി തകരും. അത് പാടില്ല. തകർന്നു കിടക്കുന്ന എന്റെ പാർട്ടി അണികളെ ഉഷാറാക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കാൻ പോകുന്നു. റഹീം സാഹിബിന്റെ കൊലയാളികളെ അറസ്റ്റ് ചെയ്യാത്ത സർക്കാരിനെതിരെ സംസ്ഥാന വ്യാപകമായ ഒരു സമരം, ഹർത്താൽ. ഒരാഴ്ച ആ തട്ടിപ്പ് അങ്ങനെ പൊടി പിടിക്കും. ദെൻ യു ഷുഡ് ആക്ട്, യു മസ്റ്റ്. എങ്ങനെ? റഹീം വധം അന്വേഷിക്കാൻ പുതിയൊരു പോലീസ് സൂപ്രണ്ടിനെ നിയമിക്കുന്നു. അത് നമ്മളുടെ ആളാവണം. മുഹമ്മദിനെ മതിയോ? മുഹമ്മദ് സർക്കാർ. മുഹമ്മദ് സർക്കാർ ആരാണ് അയാള്? ത്രിപുര കേഡറിലെ ഒരു പണിഷ്മെന്റ് കേസാ കക്ഷി, മലയാളി തന്നെ. ഓനെ ഞാൻ നമ്മുടെ വർക്കല സോപ്പ് കമ്പനിയിൽ ഒതുക്കിയിരിക്കില്ലയോ? ആൾ സേഫ് ആണെന്ന്. നിങ്ങൾക്ക് പറ്റിയ രണ്ട് നല്ല ദുശീലങ്ങളുമുണ്ട്. ഒന്ന് അഴിമതി, രണ്ട് സ്വജനപക്ഷപാതം. ജാതി സ്പിരിറ്റ്. എന്നെ പുറത്തിരുത്തി ഒറ്റയ്ക്ക് നിങ്ങൾ അകത്ത് കയറിയപ്പോഴേ മനസ്സിലായി നാറ്റ കേസാവുമെന്ന്. അലമ്പാക്കിയില്ലേ മുഹമ്മദ് സർക്കാർ? അവനെ ഇവർക്കിട്ട് വെച്ചു കൊടുത്താൽ ഉണ്ടാവുന്ന പുലിവാലുമല്ലോ നിങ്ങൾക്കറിയാമോ? ശുദ്ധ വിവരക്കേടായിപ്പോയി സഖാവേ. കുരുത്തം കെട്ടവനാണ്. ചാത്തനും മറുതിയും ഒഴിയുമ്പോൾ അടയാളം കാണിക്കുന്നത് പോലെ ത്രിപുര മന്ത്രിസഭ മറിച്ചിട്ടിട്ടാണ് അന്ന് അവൻ ബംഗാളിലേക്ക് കെട്ടിയെടുത്തത്. അവിടെയും നമ്മുടെ പാർട്ടിയെ പീസ് പീസാക്കുമെന്ന് ഉറപ്പായപ്പോഴാണ് അവനെ വെട്ടിലിരുത്തി കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് സോപ്പ് കമ്പനിയുടെ എം ഡി ആക്കി ഇരുത്തിയത്. എടോ, അഴിമതിയും സ്വജനപക്ഷപാതവും വർഗീയതയൊക്കെ ആ മുഹമ്മദിന്റെ തലയെ കെട്ടിവെച്ചത് സാഹിബിനെ മനഃപൂർവ്വം ഒതുക്കാൻ വേണ്ടി തന്നെയാ. ആ പാമ്പ് വേലിയെ തന്നെ ഇരിക്കുന്നല്ലേ സഖാവേ നല്ലത്. കടിക്കാൻ അറിയാവുന്ന പാമ്പനെ എടുത്ത് എന്തിനാടോ വെറുതെ വേലിയെ കയറ്റിയിരുത്തി മെനക്കെടുത്തുന്നത്? ഞാൻ അവനെ എടുത്ത് ഏണിയിലോട്ടൊന്ന് വെച്ചെന്നേ ഉള്ളൂ. ചുമ്മാ കേറി പോട്ടടോ. Come on, baby. Allah, six mean successful. Oh, 99. Please, Papa, make it 5. Paathu kutti, kali kallam paadilla. Vaappakku etra kaalam koodiya avaru eni kaaran avasaram kittiyathu. Let me climb. Venda, Papa. Climb down, please. 1, 2, 3, 4. നമുക്ക് ഏണി വേണോ സാറേ? മോള് പറഞ്ഞതല്ലേ ശരി. മേക്ക് ഇറ്റ് 5. 6 ഇസ് ടു ബിഗ് ഫോർ യു. പിള്ള മനസ്സിൽ കള്ളവില്ലെന്നാ പഴമൊഴി. അതിന് കള്ളക്കളി കളിച്ചില്ലല്ലോ ഞാൻ. 6 വീണു, താനേ ലാഡറിന്റെ ചോട്ടിലെത്തി. ഇനി അങ്ങോട്ട് കേറുക എന്നുള്ളതല്ലേ ധർമ്മം. ഏണിയിലും കുതിരപ്പുറത്തൊക്കെ ഒരുപാട് കേമന്മാർ ഇതിനു മുമ്പും കേറാൻ നോക്കിയിട്ടുള്ളതാ. ചുമ്മാ നടു ഒടിഞ്ഞത് മിച്ചം. അത് നട്ടലിന്റെ ബലക്കുറവ് കണ്ടാ ലൈലാമേ. ഇത് മുഹമ്മദ് സർക്കാർ.
my breakfast. Ha? പുഴുങ്ങി തീറ്റിക്കാൻ ഞാൻ രണ്ടിനെയും. എന്റെ ബദ്രിങ്ങളെ, ഇത് എത്രാമത്തെ ട്രാൻസ്ഫറാ? ആ സോപ്പ് കമ്പനിയിൽ നല്ല മര്യാദയ്ക്ക് ഇരുന്ന മനുഷ്യനാ. ഈ മുഖ്യമന്ത്രി അല്ലാതെ തലയ്ക്ക് വെളിവുള്ള ആരെയും ഇങ്ങനെ പിന്നെയും കാക്കി കഥത്തോട്ട് കേറ്റുവോ? ഒരു മുഹമ്മദ് സർക്കാർ അല്ലെങ്കിൽ എന്തിനാ അങ്ങനെ പറയുന്നേ? എല്ലാം എന്റെ കുറ്റം തന്നെയാ. ഫ്രീ പ്രസ് ജേണലിലെ തകർപ്പൻ കോളമിസ്റ്റ് ആയിരുന്ന മിസ് ലൈല ഗഫൂറിന് മിസസ് ലൈല മുഹമ്മദ് ആവാൻ തോന്നിയത് ഏത് നശിച്ച നേരത്താണാവോ? എന്തായിരുന്നു അന്ന് മമ്മൂഞ്ഞിന്റെ വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്? കാഡ്ബറീസ് ഫേസ്, ജോർജിയൻ മീഷ, ബേസ് വോയ്സ്, 6 feet 2 inch ഹൈറ്റ്, പഞ്ചാരിയും തേനും കൂട്ടി കുഴച്ചൊലിപ്പിച്ച ഡയലോഗും. ഉമ്മയുപ്പയും പറഞ്ഞത് അന്നേ, ലൈല മോളെ വേണ്ട, ഓ നമുക്ക് പറ്റൂല, വെറും ലൊടുക്കോസ അമുക്കാണെന്ന്. ഞാൻ കേട്ടില്ല. ഞാൻ നല്ലത് വല്ലതും പറഞ്ഞ ആ തലയിലോട്ട് കേറുവോ? ഇല്ല. പഠിച്ച തൊഴിൽ ചെയ്യാൻ എന്നെ അനുവദിക്കുവോ? ഇല്ല. MCP. എന്താ പാപ്പ MCP? MCP. Male chauvinist pig. Pig means പന്നി. ഉമ്മ പാപ്പാനെ പന്നി എന്ന് വിളിച്ചോ? മുട്ടേന്ന് വരുന്നില്ല അവളുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ. വേഗം കഴിച്ചിട്ട് സ്കൂളിൽ പോവാൻ നോക്കടി. സ്കൂൾ? ഏത് സ്കൂളിലാണ് ചേർത്തത്? പൊന്നു മോളെ, ഒരിടത്തും ചേർത്തിട്ടില്ല, ഇനി ചേർക്കാനോട്ട് പോകുന്നുമില്ല. പാപ്പയുടെ പോക്കറ്റില് ഇനി എത്ര രൂപ ബാക്കിയുണ്ടെന്നറിയോ? 114 രൂപ 75 പൈസ. അതിനു പറ്റിയ സ്കൂളൊന്നും ഈ നാട്ടിലില്ലാത്തത് കൊണ്ട് ഉമ്മ മോളെ അറബി പഠിപ്പിക്കാൻ മൊയിലാറിന്റെ അടുത്താക്കാം കേട്ടോ. മുഹമ്മദ് സർക്കാരിന്റെ മോള് സർക്കാർ സ്കൂളിൽ പഠിക്കട്ടെ. എടി പെണ്ണേ, നീ കിടന്ന് ബഹളം വെക്കാതെ, നമ്മുടെ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയി, അടുത്ത ആഴ്ച ഇങ്ങെത്തും, അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ. കാം ഡൗൺ. യൂണിഫോം അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, സ്റ്റൈൽ ഒട്ടും കുറയ്ക്കണ്ട, അടിപൊളി ആയിരിക്കണം ഇൻട്രൊഡക്ഷൻ. റഹീം ഖാജിയുടെ കാലകരെ അറസ്റ്റ് ചെയ്യുക. സർക്കാർ നീതി പാലിക്കുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഖാജിയുടെ കാലകരെ അറസ്റ്റ് ചെയ്യുക. റഹീം ഖാജിയുടെ കാലകരെ അറസ്റ്റ് ചെയ്യുക. ആഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. റഹീം ഖാജിയുടെ കാലകരെ അറസ്റ്റ് ചെയ്യുക. താഹിർ സാഹിബ് സിന്ദാബാദ്. അലവിക്കുട്ടി MLA സിന്ദാബാദ്. പോലീസ് നീതി പാലിക്കുക. എന്താടോ ജോണേ, മണി 9 ആയല്ലോ, ആ SP ഇതുവരെ ഇങ്ങോട്ട് പണ്ടാരടക്കാൻ ആയില്ലേ? 10 മണിയല്ലേ സാർ ഓഫീസ് ടൈം. ഇന്ന് പരപരാവളിപ്പിന് വന്ന് ചാർജ് എടുത്ത് അലവിക്കുട്ടിയെ അറസ്റ്റ് ചെയ്ത് പത്തിരി ഇറച്ചിയും തിരിച്ചോളാന്ന് CMനോട് അനുവാദം ചോദിച്ചിട്ടുണ്ടെന്ന് താഹിർ സാബ് ഇന്നലെ നമ്മള് പറഞ്ഞല്ലേ. ഓ 3 ദിവസമായിട്ട് ചായന്റെ വെള്ളം പോലും കുടിച്ചല്ലെന്ന് നോക്കിയെന്ന്. റബ്ബേ, മണി 9 കഴിഞ്ഞല്ലേ, നമ്മള് നാസാക്കിയിട്ടില്ലെന്ന്. എടോ പോലീസേ, എനക്ക് ഷൂറുള്ള ഇങ്ങനെ ഓനെ അറസ്റ്റ് ചെയ്ത് മാറ്റിരുന്നു. എന്തായി, വല്ല കുഴപ്പമുണ്ടാ? സാറേ, പുതിയ SP വന്ന് ചാർജ് എടുക്കാതെ സാറ് നിരാഹാരം നിർത്തേലെന്നല്ലേ പറഞ്ഞിരുന്നത്? ഭരണകക്ഷിക്കാർ ഇതേ അപ്പുറത്ത് കൂക്കി വിളിക്കാൻ ചാൻസ് നോക്കിയിരിക്കുക. അവന്മാര് വല്ല അലമ്പം ഉണ്ടാക്കിയ നാറ്റ കേസായി പോവും. നമ്മുടെ കൂട്ടത്തിൽ ഒരു മുഹമ്മദ് വന്നിട്ടും ഈ കാര്യങ്ങളൊക്കെ ബടക്കാക്കോണ എന്റെ പടച്ചോനെ. അയ്യോ സമയം. അടങ്ങി മുല്ലാക്ക, അടങ്ങി. ഓനൊന്ന് വന്ന് ചാർജ് എടുത്തോട്ടെ. പാർട്ടിയുടെ പേരിൽ ഒരു ഡിസ്ട്രിക്ട് പതിച്ചു കിട്ടിയിട്ടും നമ്മൾ ഭരിച്ചപ്പോ പോലും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത പോലീസിന്റെ അധികാരം മുഹമ്മദിലൂടെ നമ്മൾ നേടിയില്ലേ? ഈ നാടിന് നമ്മുടെ രാശിയാവാൻ പോവില്ല മോനെ. നമ്മുടെ രാശിയം എല്ലാം വെടികൊണ്ട് ചത്തുപോയ ആ റഹീം ഹാജിയുടെ ആത്മാവിന്റെ കൃപ. എടാ, എനക്ക് ഉപ്പും മധുരമില്ലാതെ ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് താരങ്ങളെടുക്ക്. ഓ, അനക്ക് വേണോടാ ലവി? ഒന്ന് പതുക്കെ പറയണ്ട മുല്ലക്ക. ആ, ഓന് വേണ്ട, എനക്ക് മാത്രം മതി. എനക്ക് ഷുഗർ ഉണ്ട്, അതുകൊണ്ട്. ¡Vamos, vamos, vamos, vamos!